blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ബിജുവിനായും ജിജിക്കുമായി പ്രാർത്ഥിക്കുന്നു. ജിജിക്ക് കർത്താവേ, വിസ എത്രയും വേഗം റെഡിയാകേണ്ടതിനായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അതുപോലെ അലക്സ് ജോർജിനായും ലാലി അലക്സിനായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അലക്സിന് ഡയബറ്റീസിലുള്ള പരിപൂർണ്ണ സൗഖ്യം അങ്ങ് നൽകണമേ. ബി പി നോർമൽ ആകട്ടെ, കൊളസ്ട്രോൾ നോർമൽ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന തൻ്റെ രണ്ട് മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആത്മീയ വളർച്ച കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവ്. അതുപോലെ ജോസ് മാത്യുവിനായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ഓഫീസിലുള്ള എല്ലാ പെൻഡിങ് വർക്ക്സും ഭവനത്തിലുള്ള വർക്ക്സും കർത്താവെ പൂർത്തിയാകേണ്ടതിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കുന്നു. തോമസ് യോഹന്നാനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്നെ ഈ സമയത്ത് ഹാർട്ട് പ്രോബ്ലത്തിൽ നിന്നും കർത്താവെ പരിപൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുക്കണമേ. ഡയബറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ആ സ്നീസിങ്, കൂടെ കൂടെയുള്ള തുമ്മലും അതുപോലെ ആ ശരീരത്തിലെ വേദനയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ സ്പോൺസറിങ്ങളുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിലും ഒരു മിറക്കിൾസ് ടുഡേ നിങ്ങൾ കാണാൻ പോവുകയാണ്. യേശു ഇന്ന് ജീവിക്കുന്നു, അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ഉഴവും വന്നെത്തിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിച്ചു. ഒരുപക്ഷെ നാളുകളായി പ്രാർത്ഥിച്ചു, നിലവിളിച്ചു, ഇതുവരെ ഒരു വിടുതൽ കാണുന്നില്ല. പക്ഷെ പ്രത്യാശ കൈവിടിയരുത്. 38 വർഷം രോഗിയായിരുന്നൊരു വ്യക്തി ബഥസ്ത എന്ന കുളക്കരയിൽ കിടക്കുമ്പോൾ പ്രത്യാശ കൈവിടാതെ, പരാതിയും പ്രയാസങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇത് നടക്കും 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 എന്ന് കാത്തുകാത്ത് കിടന്നപ്പോൾ യേശു ഒരു ദിവസം വന്ന് തന്നെ സൗഖ്യമാക്കി. അതുപോലെ നിങ്ങളുടെ ലൈഫിലും അത്ഭുതങ്ങൾ വരും, കർത്താവ് പ്രവർത്തിക്കും. നിരാശയിലേക്ക് വീണു പോകരുത്. ഈ ഇന്നത്തെ മിറക്കിൾസ് ടുഡേ കണ്ടാൽ ഉടനെ നമ്മൾ പോകുന്നത് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിലേക്കാണ്. ഈ നാളുകളിൽ കൂട്ടമായി എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററിലുള്ള ജനവും കൂട്ടമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നാണ്. ആ ലേഖന പഠന പരമ്പരയിലെ ഒരു ഭാഗം ഇന്ന് നിങ്ങൾ കാണും. അതിൻ്റെ 19-ാമത്തെ പാർട്ടാണ്. നിങ്ങളുടെ ബൈബിൾ, നോട്ട്ബുക്ക്, പേന, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ ടൈപ്പ് ചെയ്തെല്ലാം റെഡിയാകുക. ലെറ്റ്സ് ഗോ ടു മിറക്കിൾസ് ടുഡേ ഫസ്റ്റ്. യും ആൻറ്റിയുടെ പേര് മറിയാമ്മ. ആൻറ്റിയുടെ ബ്രദറിൻ്റെ ഒരു മകൻ അടിമാലിയിലുള്ള എസ്തപ്പാൻ എന്ന് പറയുന്ന ഒരു ബ്രദറിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ. പെട്ടെന്ന് ആ അദ്ദേഹത്തിന് ഒരു ശ്വാസമുട്ട് വന്നു. അടിമാലിയിലുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പക്ഷെ അവിടുത്തെ ഡോക്ടേഴ്സ് കൈവിട്ടു. ഈ രോഗം എന്തെന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സിന് സമയം കിട്ടുന്നില്ല. അതിനു മുമ്പ് ആൾ ഓരോ ദിവസം ചെല്ലുന്നതോറും ഡൗണായി വന്നുകൊണ്ടിരിക്കുക. ഒരു ദിവസം പെട്ടെന്ന് ശ്വാസം മുട്ടിയിട്ട് ഇദ്ദേഹത്തിന് ഒരു ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. വല്ലാത്തൊരു മരണത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരുന്നു. ഡോക്ടർ ഉടനെ എടുത്ത് ICU ലേക്ക് കൊണ്ടുപോയി. അന്ന് ശനിയാഴ്ചയായിരുന്നു.
പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ച നമ്മളിവിടെ ബ്ലെസ്സിംഗ് സെന്ററിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ സഹോദരന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഓക്കെ, പ്രാർത്ഥന കഴിഞ്ഞ് ആൻറ്റി അവിടെ ചെന്നപ്പോൾ അവരുടെ മകൻ മകള് വിളിച്ച് പറഞ്ഞു വെച്ചാൽ ഇന്നലത്തേക്കാളും കുറച്ച് ഭേദമായിട്ടുണ്ട്, വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതുവരേക്കും ഡോക്ടേഴ്സ് പറഞ്ഞത് മറ്റുള്ളവരെ അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോ. വിദേശത്തുനിന്ന് പോലും അവരുടെ മക്കൾ വന്നു ഈ ആംഗിളിൽ കാണാനായിട്ട്. ഡോക്ടേഴ്സ് എല്ലാം കൈവിട്ടു, എല്ലാവരും അറിയിക്കാനുള്ളവർ അറിയിച്ചോ, ഒത്തിരി പേരും അതിന് വേണ്ടിയിട്ട് വന്നു. പക്ഷേ ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞ് അന്ന് അവിടെ ആൻറ്റി ചെല്ലുമ്പോൾ ആൻറ്റിയോട് മകൾ പറഞ്ഞാൽ അങ്കിളിൻ്റെ രോഗം വ്യത്യാസം വന്നിട്ടുണ്ട്, ഡോക്ടർ ഉടനെ തന്നെ റിലീസ് ചെയ്യും, ഐ സിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പറഞ്ഞത്. എത്രയും പെട്ടെന്ന്, അതായത് കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഐ സിയിൽ നിന്ന് പുറത്തായി ഈ അങ്കിൾ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയി, കർത്താവ് സൗഖ്യമാക്കി. കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറയും. കർത്താവേ, കൂട്ടമായി അങ്ങയുടെ ജനം പ്രാർത്ഥിച്ചപ്പോൾ എസ്തപ്പാൻ എന്ന സഹോദരൻ്റെ ജീവിതത്തിൽ കർത്താവ് ജീവിതത്തിലേക്ക് വീണ്ടും മടക്കി കൊണ്ടുവന്നതിനാൽ നന്ദി പറയും. കർത്താവെ, ഈ മറിയമ്മൻ്റെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവൾ കർത്താവ് നിന്നിൽ വിശ്വസിച്ച് നിന്നത് നിമിത്തം ഒരു വലിയ പ്രവൃത്തി കണ്ടല്ലോ. യേശുവെ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Are going to the story of Epaphroditus. നമ്മൾ ഇപ്പോൾ എപ്പഫ്രാദിത്തോസിന്റെ സ്റ്റോറിയിലേക്ക് വരികയാണ്. Hallelujah. Verse number 25. 25-ാമത്തെ വാക്യം. Are you there? നിങ്ങൾ അവിടെ എത്തിയോ? Verse number 25. 25-ാമത്തെ വാക്യം. Let's read. But I think it's necessary to send back to you Epaphroditus, my brother, fellow worker and fellow soldier, who is also your messenger, whom you sent to take care of my needs. എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിച്ചയക്കേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതുവാൻ നിങ്ങൾ അയച്ച ദൂതനാണല്ലോ അയാൾ. Verse number 30, because he almost died for the work of Christ, risking his life to make up for the help you could not give me. എന്നാൽ ക്രിസ്തുവിന്റെ വേല നിമിത്തമാണല്ലോ നിങ്ങൾ എനിക്ക് നൽകുവാൻ ആഗ്രഹിച്ച സഹായം പൂർത്തിയാക്കുന്നതിന് അയാൾ മരണത്തിന്റെ വക്കോളം എത്തിയത്. പോൾ വാസ് ഇൻ റോം ഇൻ ജയിൽ. പൗലോസ് ഇപ്പോൾ റോമിൽ ജയിലിലാണ്. This is the church of Philippi. ഇത് ഫിലിപ്പിയിലെ സഭയാണ്. വെരി ഗുഡ് ചർച്ച്. നല്ല സഭയാണ്. ഗുഡ് പീപ്പിൾ. നല്ല ആളുകളാണ്. പീപ്പിൾ ഓഫ് ക്യാരക്ടർ. നല്ല സ്വഭാവമുള്ള ആളുകളാണ്. ഹെൽത്തി ചർച്ച്. നല്ല ആരോഗ്യമുള്ള സഭയാണ്. ക്വാളിറ്റി ചർച്ച്. സമ്പന്നമായ സഭയാണ്. ലിസൺ ടു മീ. വെൻ പോൾ വാസ് ഇൻ റോം ഇൻ ജയിൽ, 5 or 6 ടൈംസ് ദേ സെൻറ് മണി ടു പോൾ. പൗലോസ് ജയിലിലായിരുന്നപ്പോൾ ഫിലിപ്പീനിലുള്ള ആളുകൾ 5 or 6 തവണ അദ്ദേഹത്തിനുള്ള സഹായം, പണം ഈ അദ്ദേഹത്തിന്റെ ജയിലിലേക്ക് അയച്ചു കൊടുക്കുവാനിടയായിട്ട് ഫിലിപ്പീൻ അവിടെ പണമെല്ലാം കളക്ട് ചെയ്തു. ആൻഡ് സെൻഡ് ദ മണി ബൈ UAE എക്സ്ചേഞ്ച്. അവര് UAE എക്സ്ചേഞ്ച് വഴി പണം അയച്ചു. Or through HDFC bank. അല്ലെങ്കിൽ HDFC ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക. There was no such system there. അന്ന് അങ്ങനെ ഒരു സംഭവം, അങ്ങനെ സംവിധാനം അവിടെ ഇല്ല. So their practice was to collect the money and hand it over to one brother in the church as a delegate, and he must travel all the way 1,300 kilometers. All the way he had to travel, and by hand he had to deliver it to Paul. അവിടെ അന്ന് അവർ ചെയ്തത് അവിടെയുള്ള ഏത് അവർ പണം അവർ കളക്ട് ചെയ്തതിനു ശേഷം അവിടെയുള്ള ഏതെങ്കിലും ഒരു വിശ്വസ്തനായ വ്യക്തിയെ ആ പണം ഏൽപ്പിച്ചതിന് ശേഷം അവിടെ 1,300+ കിലോമീറ്റർ എടുക്കും ഫിലിപ്പീനിൽ നിന്ന് റോമിലേക്ക് പോകാൻ. അങ്ങനെ ആ വ്യക്തി മുഖാന്തരം പണം പൗലോസിന്റെ പക്കൽ എത്തിക്കുകയാണ് ഇടയായിട്ടുള്ളത്. Are you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ? And this time it was Epaphroditus who was carrying the money. ഈ സമയത്ത് എപ്പഫ്രോദിത്തോസ് ആണ് ഈ പണം കൊണ്ടുപോകുന്നത്. Epaphroditus was carrying the huge amount. ഈ സമയത്ത് എപ്പഫ്രോദിത്തോസ് വലിയ ആ പണവുമായിട്ട് അദ്ദേഹം നടക്കുകയാണ്. Now he had to travel 1300 kilometers. അദ്ദേഹത്തിന് 1,300+ കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ടതുണ്ട്. And in between there was sea. He had to take a ferry or some ship or something
to cross Adriatic Sea. അവിടെ ആയിരത്തി 1300 കിലോമീറ്ററിന്റെ ഇടയ്ക്ക് ഒരു അദ്രിയ കടലുണ്ട്. അദ്ദേഹത്തിന് ഏതെങ്കിലും കപ്പൽ മാർഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ജലഗതാഗത മാർഗം അദ്ദേഹത്തിന് അപ്പുറം കടക്കേണ്ടതുണ്ട്. If there was no ferry, he had to go a roundabout way and reach there. അങ്ങനെ ഒരു കടത്ത് അങ്ങനെ നിലവിലില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒത്തിരി ചുറ്റി കറങ്ങി വേണം റോമിലെത്താൻ. In between, in the journey, if robbers are coming, he will be kidnapped. The money will be lost. അങ്ങനെയുള്ള യാത്രക്കിടയിൽ കള്ളന്മാർ വരികയാണ്, കൊള്ളക്കാർ വരികയാണെങ്കിൽ ആ പണം നഷ്ടമാകുകയേ തീരും. ഹലോ ഹലോ. But you know what happened? എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാമോ? If you study the Greek text. നിങ്ങൾ അവിടുത്തെ ഗ്രീക്കിലെ ടെക്സ്റ്റ് അതിന്റെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ Epaphroditus was a public servant. ആ എപ്പഫ്രോദിത്തോസ് ഒരു പൊതു സേവകനായിരുന്നു. Meaning he was in the government service in Philippi. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഫിലിപ്പിയിലെ ഗവൺമെന്റ് സർവീസിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ഹലോ ഹലോ. Meaning he was a man of position. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. He was also a very wealthy man. അദ്ദേഹം വളരെ വലിയൊരു സമ്പന്നനായ ഒരു വ്യക്തിയാണ്. ഹലോ ഹലോ. Now from here Philippi was a Roman colony. ഈ ഫിലിപ്പി എന്ന് പറയുന്ന റോമയുടെ കീഴിലുള്ള റോമക്കാരുടെ കീഴിലുള്ള ഒരു കോളനിയാണ്. This man, a public servant, was chosen by the church because he is a man of position and he could go to the Roman authorities and demand request to go to see Paul in jail. ഈ ഗവൺമെന്റ് സേവകനായ അധികാരത്തിലിരിക്കുന്ന സമ്പന്നനായ വ്യക്തിയെ അന്നത്തെ ഫിലിപ്പീനിലുള്ള സഭ തിരഞ്ഞെടുക്കുവാൻ കാരണം റോമയിലുള്ള അവിടുത്തെ ജയിലിൽ കാരാഗ്രഹത്തിൽ ചെന്ന് അവിടെ ചെന്ന് പൗലോസിനെ കാണണമെന്ന് പറയുവാനും അതിൻ്റെയൊക്കെ പെർമിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ലൊരു പൊസിഷനുള്ള ഒരു വ്യക്തിയായിരിക്കണം. അതുകൊണ്ടാണ് ഫിലിപ്പീനിലെ സഭ എപ്പഫ്രോദിത്തോസിനെ തിരഞ്ഞെടുത്തത്. ഹലോ ഹലോ. Now he went to the jail in Rome and he stayed with the man of God for many months and then he returned. അവിടെ അദ്ദേഹം റോമിലേക്ക് ചെന്ന് എന്നിട്ട് പൗലോസ് ദൈവപുരുഷനോട് കൂടി അദ്ദേഹം ഒത്തിരി മാസങ്ങൾ താമസിച്ചതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ച് ഫിലിപ്പിയിലേക്ക് പോയത്. In between something happened. അതിന്റെ ഇടയ്ക്ക് ചില സംഭവിച്ചു. Paul is in jail. പൗലോസ് ജയിലിലാണ്. Epa is also in jail. എപ്പയും ഇപ്പോൾ ജയിലിലാണ്. In jail, Epa fell ill. ഈ ജയിലിനകത്ത് വെച്ച് എപ്പ വളരെ രോഗം ബാധിക്കുവാനിടയായി തീർന്നു. Some people say that it was Roman fever. ചിലർ fearful, dreadful fever spread in those days. അന്ന് പറയുന്നത് റോമൻ ഫീവർ എന്ന് പറയുന്നത് വളരെ ഭയങ്കരമായ ഒരു രോഗമാണ്, അതായിരിക്കാം ഈ എപ്പയ്ക്ക് വന്നതെന്നാണ് ആളുകൾ പറയുന്നത്. ഡെങ്കിപ്പനി, തക്കാളിപ്പനി, like that. Some fever, Roman fever. ഡെങ്കിപ്പനി പോലെ, തക്കാളിപ്പനി പോലെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന, എലിപ്പനി പോലെ അന്നത്തെ കാലത്ത് പരന്നുകൊണ്ടിരുന്ന ഒരു രോഗമാണ് ഈ എപ്പയ്ക്ക് പിടിപെട്ടത്. ഹലോ ഹലോ. And he was dying. അവൻ മരണത്തോട് വളരെ അടുക്കുവാനിടയെ തീർന്നു. There is a question. അവിടെ ഒരു ചോദ്യമുണ്ട്. Paul was a great healing minister. പൗലോസ് ഒരു വളരെ വലിയ ശക്തനായ, so many people got healed. ഒത്തിരി വലിയ രോഗസൗഖ്യ സുശ്രൂഷയിലെ ഒത്തിരി മരിച്ച ആളുകൾ എഴുന്നേറ്റ് കൂടെയുള്ള വലിയ സുശ്രൂഷകനെ പൗലോസിന്റെ കൂടെയുള്ള ഈ എപ്പ എങ്ങനെ ഇങ്ങനെ രോഗത്തോട് രോഗം ബാധിച്ച് മരിക്കുവാൻ അതിന്റെ അടുത്തുവരെ എത്തിയിരിക്കുന്നു. So many people have asked me a question. ഒത്തിരി ആളുകൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്. Millions were healed through Brother DGS Dinagar, but he was ill. He went through surgery, this surgery, that surgery. Why? ഒത്തിരി ആളുകൾ DGS ദിനകരൻ അദ്ദേഹത്തിന്റെ സൂക്ഷിയിലെ ലക്ഷക്കണക്കിന് ആളുകൾ സൗഖ്യമായി, പക്ഷേ DGS ദിനകരൻ അദ്ദേഹം ഒത്തിരി രോഗത്തിലൂടെയും ഒത്തിരി സർജറിയിലൂടെയും പോകുവാനിടയെ തീർന്നു. അതെന്തുകൊണ്ടാണ്? Do you know the answer? നിങ്ങൾക്ക് അതറിയാം, അതിന്റെ ഉത്തരം അറിയാമോ? Do you know the answer? നിങ്ങൾക്ക് ഉത്തരം അറിയാമോ? I know the answer. എനിക്ക് അതിന്റെ ഉത്തരം അറിയാം. The answer is, അതിന്റെ ഉത്തരം അത്, I don't know. അതിന്റെ ഉത്തരം ഇതാണ്, എനിക്ക് അറിയില്ല. We will know when we reach there. നമ്മൾ ഒരിക്കൽ സ്വർഗത്തിൽ അങ്ങ് ചെല്ലും, അന്ന് നമുക്ക് അതിന്റെ ഉത്തരം. But anyway, എന്നാൽ Epa somehow came out of the disease. എങ്ങനെയോ ഈ എപ്പ ആ രോഗത്തിൽ നിന്ന് പുറത്തേക്ക് വരുവാനിടയായി, രോഗം അദ്ദേഹത്തിന്റെ സൗഖ്യമായി. Now quickly I'm going to give you the character qualities of this man of God called Epa.
എപ്പ എന്നുള്ള ഈ ദൈവ ദാസന്റെ സ്വഭാവ സവിശേഷതകളെ പറ്റി ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. What kind of a man was Epaphroditus? എപ്പഫ്രോദിത്തോസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു? Number 1. ഒന്നാമതായി he was a man of character. അദ്ദേഹം നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. We can understand something. നമുക്കൊരു കാര്യം മനസ്സിലാവും. The church of Philippi, ഫിലിപ്പിയിലെ സഭ എന്ന് പറയുന്നത് will never choose a man without character to give money to him. സ്വഭാവ സവിശേഷതയുള്ള ഒരാളെ അല്ലാതെ ഇത്രയും വലിയ തുക ഒരാളെ ഏൽപ്പിക്കുവാൻ ഫിലിപ്പിയിലെ സഭ ധൈര്യപ്പെടുകയില്ല. Will you do that? നിങ്ങൾ അത് ചെയ്യോ? Will you give all your money to a dishonest person? ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയുടെ കയ്യിൽ നിങ്ങൾ വലിയ നിങ്ങളുടെ പണമെല്ലാം നിങ്ങൾ കൊടുക്കുമോ? He was a man of character. എപ്പഫ്രോദിത്തോസ് എന്ന് പറയുന്നത് വളരെ സ്വഭാവ സവിശേഷതയുള്ള ഒരു വ്യക്തിയായിരുന്നു. Number 2, he was a man of testimony. അദ്ദേഹത്തിന് നല്ല സാക്ഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. Hallelujah. Hallelujah. Even to serve some food in the first century, they were asked to choose men of good testimony. ആദിമ നൂറ്റാണ്ടുകളിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ പോലും നല്ല സ്വഭാവമുള്ളവരെ മാത്രമേ അവരത് തിരഞ്ഞെടുക്കുമായിരുന്നുള്ളൂ. അവിയലും സാമ്പാറും വിളമ്പാം പോലും നല്ല സാക്ഷ്യമുള്ളവരല്ലാതെ ഒറ്റ എണ്ണത്തിന് നിർത്തില്ലായിരുന്നു. നമ്പർ 3, മൂന്നാമതായി he was a man of courage. ധൈര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. That's why he took up the journey. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ദീർഘമായ ദൂരം യാത്ര ചെയ്തത്. He was a risk taker. അദ്ദേഹം കാര്യങ്ങൾ ചങ്കൂറ്റത്തോടു കൂടി കാര്യങ്ങൾ എടുക്കുവാൻ വെല്ലുവിളികളെ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. Hallelujah. Hallelujah. There must have been hidden dangers on the way. അതെ, യാത്രക്കിടയിൽ ഒത്തിരി അപകടങങ്ങൾ പതിയിരിക്കാൻ ഇടയായിത്തീരും. There was no Air India in those days. അന്ന് എയർ ഇന്ത്യ വിമാന സർവീസ് ഒന്നും അന്ന് നിലവിലില്ലായിരുന്നു. No Emirates. എമിറേറ്റിന്റെ വിമാന സർവീസ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. Many miles he had to walk. ഒത്തിരി മൈലുകൾ അദ്ദേഹത്തിന് നടക്കേണ്ടിയിരുന്നു. Carrying the money. ആ പണമെല്ലാം ചുമന്നുകൊണ്ട് അദ്ദേഹം. Very dangerous. വളരെ വളരെ അപകടം നിറഞ്ഞ ഒരു കാര്യമാണ്. Hallelujah. Hallelujah. Number 4, he was a man of integrity. ആ നാലാമതായി അദ്ദേഹം പരമാർത്ഥതയുള്ള ഒരു വ്യക്തിയാണ്. Hallelujah. Hallelujah. Number 5, he was a man of perseverance. അദ്ദേഹം അഞ്ചാമതായി അദ്ദേഹം സഹിഷ്ണുതയുള്ള ഒരു വ്യക്തിയാണ്. Meaning even when he was about to die, he was not ready to quit. He was not ready to go back. അദ്ദേഹം മരണത്തിന് മരിക്കാൻ മരണത്തോട് വളരെ അടുത്ത സമയത്ത് പോലും അദ്ദേഹം വിട്ടിട്ട് പോകാൻ അവരുടെ ദൗത്യം ഉപേക്ഷിച്ചു പോകാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായില്ല. He needed perseverance and tolerance to travel this much and go back the same way. ഇത്രയും ദൂരം നടന്ന് അത്രയും സമയം താമസിച്ച് തിരികെ പോകുന്നതിന് സഹിഷ്ണുതയും വളരെ അങ്ങനെയുള്ള വ്യക്തി അല്ലെങ്കിൽ അതിന് ഒരിക്കലും സാധ്യമല്ല. He was a man of humility. അദ്ദേഹം താഴ്മയുള്ള ഒരു വ്യക്തിയായിരുന്നു. Everybody say humility. എല്ലാവരും പറഞ്ഞാൽ താഴ്മ. Write down humility. എല്ലാവരും വലിയ അക്ഷരത്തിൽ എഴുതുക താഴ്മ. That's what we all need. അതാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യമായുള്ളത്. He was a man of position. അദ്ദേഹം വളരെ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി. അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു. But he humbled himself to serve a man of God. എന്നാൽ അദ്ദേഹം ഒരു ദൈവപുരുഷനെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ അത്രത്തോളം അദ്ദേഹം താഴുവാൻ ഇടയായി തീർന്നു. Look at me. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാലും. Suppose he is Apostle Paul. നിങ്ങൾ ചിന്തിക്കുക, ഇദ്ദേഹം അപ്പോസ്റ്റൽ പോൾ ആണ്, പൗലോസ് ആണ്. He is in jail. അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. I am Epa. എപ്പയാണ് ഞാൻ? Suppose I am Epa. ഞാൻ ചിന്തിക്കുക, ഞാൻ എപ്പയാണ്? In jail, what was Epa doing? ജയിലിൽ എപ്പ എന്തായിരിക്കും അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? സ്ലീപ്പിംഗ്, ഉറങ്ങുകയായിരുന്നോ? ഓൾവേസ് ഈറ്റിംഗ്, എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? ഹി വാസ് മിനിസ്റ്ററിംഗ് ടു ദ മാൻ ഓഫ് ഗോഡ്. അവിടെയുള്ള ആ ദൈവദാസന് അദ്ദേഹം സൂക്ഷിച്ചുകൊണ്ടിരുന്നു. എ മാൻ ഓഫ് ഗ്രേറ്റ് പൊസിഷൻ, വലിയ ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഗവൺമെന്റിൽ ഉന്നതമായ സ്ഥാനത്തുള്ള ഒരാളാണ്. റിച്ച് മാൻ, വലിയ സമ്പന്നനായ ഒരു വ്യക്തിയാണ്. പോൾ വാസ് ഇൻ ചെയിൻസ്. പൗലോസ് ഇപ്പോൾ ഈ ചങ്ങലക്കകത്ത് ജയിലിലാണ്. ഹലോ ഹലോ എപ്പ, ലുക്ക് അറ്റ് മീ, ഹെൽപ് ഹിം ഷേവ്. എപ്പ അദ്ദേഹത്തെ ഷേവ് ചെയ്യുന്നതിന് സഹായിച്ചു. ടു കട്ട് ഹിസ് ഹെയർ, അദ്ദേഹത്തിന്റെ തലമുടി വെട്ടുവാൻ എപ്പ സഹായിച്ചു. പ്രിപ്പയറിംഗ് സം ഹോട്ട് വാട്ടർ ഫോർ ഹിം ടു ടേക്ക് ബാത്ത്, അദ്ദേഹത്തിന് കുളിക്കുവാൻ വേണ്ടി ചൂടുവെള്ളം ഒരുപക്ഷെ തിളപ്പിച്ചിരിക്കാം. നീൽ ഡൗൺ,
Paul's body was battered because of the beating so many times. ഒത്തിരി അടികൾ നിമിത്ത പൗലോസിന്റെ ശരീരം മുഴുവൻ വളരെ തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. During some nights he could hear some sound from Paul's chamber. പൗലോസിന്റെ അറയ്ക്കകത്ത് നിന്ന് രാത്രിയിൽ ആ വേദനയോടുള്ള ഞരക്കങ്ങളൊന്നും കേൾക്കാൻ പറ്റുമോ? And give a massage. എപ്പ ഓടിച്ചെന്ന് അദ്ദേഹത്തിന് മസാജ് ചെയ്തു കൊടുക്കുവാൻ അന്ന് ചെയ്തിരിക്കാം. And he was also an errand boy. ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ഒരു going to the grocery store. ആ ഗ്രോസറി സ്റ്റോറിലേക്ക് പോയി buying something and cooking. ആ ഒത്തിരി സാധനങ്ങൾ മേടിക്കുക, കുക്ക് ചെയ്യുക. A man in government service. ഗവൺമെന്റിലെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നോക്കണം. I am challenging people right now. ഇവിടെ ഇരിക്കുന്ന വ്യക്തികളെ ഞാൻ വെല്ലുവിളിക്കട്ടെ. Youngsters, I am challenging you. ഇവിടെ ഇരിക്കുന്ന യുവാക്കന്മാരെ ഞാൻ വെല്ലുവിളിക്കട്ടെ. Today youngsters have so much ambition in their life. ഇന്ന് യുവാക്കന്മാർക്ക് അവരുടെ ഉള്ളിൽ വലിയ വലിയ ആഗ്രഹങ്ങൾ, ambitions. I will take this degree and that degree and then this degree. ഞാൻ ആ ഡിഗ്രി എടുത്തിട്ട് ഈ ഡിഗ്രി എടുത്തിട്ട് എന്നിട്ട് മറ്റൊരു ഡിഗ്രി കൂടെ ഞാൻ എടുക്കും. Take any number of degrees. എത്ര ഡിഗ്രി വേണമെങ്കിലും നിങ്ങൾ എടുത്തോ. But do you have the humility to serve the Lord? നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ വേല ചെയ്യുവാനുള്ള ഒരു താഴ്മയുടെ ഹൃദയമുണ്ടോ? Hallelujah. Hallelujah. ഇന്ന് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് ചെന്നൈയിലാണ്. തീർച്ചയായും വരണം. ഒരു ഗ്യാപ്പിന് ശേഷമാണ് ചെന്നൈയിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. അതുകൊണ്ട് പ്ലീസ് ഡു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. സ്ക്രീനിലെ അഡ്രസ്സ് എല്ലാം നോക്കി വരണം. നാളെ നമുക്ക് ബാംഗ്ലൂരിൽ മീറ്റിംഗ് നടക്കുകയാണ്. അവിടെ വന്നെത്താവുന്നവർ അവിടെ വന്നെത്തുക. കർത്താവ് ഒത്തിരി ഇതിലൂടെ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇതിനു മുമ്പ് വന്നിട്ടുള്ളവർ വീണ്ടും വരണം. നമുക്ക് വീണ്ടും കാണാനും പ്രാർത്ഥിക്കാനും ഒരുമിച്ച് അനുഗ്രഹങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ കർത്താവ് ഇടയാക്കും. നിങ്ങൾക്കൊരു സാക്ഷ്യമുണ്ടെങ്കിൽ, ഈ ബ്ലെസ്സിങ് ടുഡേ കണ്ട സമയത്ത് കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചു, അത്ഭുതങ്ങൾ ലഭിച്ചു, അങ്ങനെ ഒരു സാക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് ധൈര്യത്തോടെ അത് പറയണം. നിങ്ങളുടെ സാക്ഷി ഒത്തിരി പേരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കൈകൾ നീട്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഇത് കാണുന്ന ഓരോരുത്തരെയും അങ്ങ് തൊടണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളുടെ രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു. കാറ്ററാക്ട്, ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, എന്തായിരുന്നാലും യേശുവിൻ്റെ നാമത്തിൽ കണ്ണിൻ്റെ വിവിധ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ തലയ്ക്കകത്തുള്ള വേദന, ട്യൂമർ, ഏത് പ്രയാസമാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം ആകട്ടെ. ത്രോട്ടിനകത്തുള്ള വേദനകൾ, ത്രോട്ടിന് പുറത്തോ അകത്തുള്ള മുഴകൾ, തൈറോയിഡ്, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ മാറിപ്പോകട്ടെ. മാരകരോഗങ്ങൾ മാറട്ടെ. അപസ്മാരം മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. ഹാർട്ടിൻ്റെ രോഗങ്ങൾ, കാർഡിയാക് പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വയറിനകത്തുള്ള രോഗങ്ങൾ, അൾസർ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓവറിയിലുള്ള പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് പൈതങ്ങൾ പിറക്കട്ടെ. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ വന്ധ്യത മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. വിടുതലുകൾ ഇപ്പോൾ ഉണ്ടാകാൻ തുടങ്ങട്ടെ. താങ്ക് യു ലോർഡ്. കാലിന് ബലക്കുറവുള്ള ചില വ്യക്തികൾ കർത്താവ് കാണുന്നു, തൊടുന്നു. താങ്ക് യു ലോർഡ്. പ്രത്യേകിച്ച് ഒരു കാലിന് ബലക്കുറവുള്ള വ്യക്തിയാണ്. കാൽമുട്ടുകൾക്ക് പ്രയാസമുള്ള, കാലിന് നീ റീപ്ലേസ്മെൻറ്റ് സർജറി, ആ മുട്ടുകാലൊക്കെ ചിരട്ടയോ അതൊക്കെ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ രോഗം എന്തായിരുന്നാലും വിശ്വസിച്ച് സൗഖ്യത്തെ സ്വീകരിക്കുക. ഗോവിന്ദ് എന്നു പേരുള്ളൊരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. ആസ്മ രോഗമാണ് നിങ്ങളുടെ പ്രയാസം. ആസ്മ മാത്രമല്ല, മറ്റു പല രോഗങ്ങളുമുണ്ട്. ആസ്മയാണ് പ്രധാന രോഗം. ഗോവിന്ദ് ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പലരുടെയും ഫൈൽസ് രോഗം മാറിപ്പോകുന്നു. വിട്ടുമാറാത്ത പനി മാറിപ്പോകുന്നു.
താങ്ക് യു ജീസസ്. അതുപോലെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിനുള്ള രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ചില പുരുഷന്മാരെന്ന് മാറ്റിക്കളയുക. താങ്ക് യു ലോർഡ്. യൂട്രസിനകത്തുള്ള പ്രയാസങ്ങൾ, ഫൈബ്രോയിഡുകൾ, മുഴകൾ, അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള ബ്ലീഡിങ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ് ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ. എല്ലാ ദിവസവും ഞാൻ അനൗൺസ് ചെയ്യുന്നതുപോലെ മൈ പ്രയർ ഡയറി അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന ഡയറി, ഈ പുസ്തകം ഇനിയും കിട്ടിയിട്ടില്ലാത്തവർ, എൻ്റെ ആഗ്രഹം എല്ലാവരുടെയും കയ്യിൽ ഇതിൻ്റെ ഓരോ കോപ്പി വന്ന് ചേരണമെന്നാണ്. നിങ്ങൾക്ക് ഇത് കരസ്ഥമാക്കാം, സ്ക്രീനിലെ നമ്പറുകളിൽ വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുമ്പോൾ അല്ലെങ്കിൽ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ വരുമ്പോൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. അതുപോലെ തന്നെയാണ് ആശിഷ് മാരി ഒരു കഥയിലൂടെ ദൈവജനം പഠിക്കുവാനുള്ള അവസരമാണ് ഇത് നൽകുന്നത്. പല പല സന്ദേശങ്ങളുടെ ഒരു സാഹിത്യ ആവിഷ്കാരമാണ്. ഇതിലൂടെ ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ കഴിയും. ദയവായി കരസ്ഥമാക്കുക. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചത്തെ പ്രോഗ്രാമുകൾ ഇവിടെ തീരുകയാണ്. അടുത്ത തിങ്കളാഴ്ച വീണ്ടും ബ്ലെസ്സിങ് ടുഡേ ദൈവിക അനുഗ്രഹങ്ങളെ കുത്തി നിറച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുക്കലേക്ക്, ഭവനങ്ങളിലേക്ക് വന്നു ചേരുന്നു. മറ്റുള്ളവരോട് ഈ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് നിങ്ങൾ പറയണം. കർത്താവ് നിങ്ങളെ ഒത്തിരി അതിലൂടെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ. സീ യു അഗൈൻ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്, തീത്തോസിനെ കാണുവാനായി പൗലോസ് പോയത് എവിടേക്ക്? വേർ ഡിഡ് പോൾ ഗോ ടു സീ ടൈറ്റസ്? ഓപ്ഷൻസ്: എ എഫെസോസ്, ബി ലുസ്ത്ര, സി മക്കദോനിയ, ഡി ക്രേത്ത. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ്: BT സ്പേസ് ഓപ്ഷൻ എ, ബി, സി ഓർ ഡി. ശരി ഉത്തരം അയക്കുന്നവർക്ക് ഓൾ ബുക്സ് നൽകുന്ന നല്ല അടിപൊളി സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്.